Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പള്ളിക്കുദാശക്കാലം രണ്ടാം ഞായറാഴ്ച ദേവാലയത്തെക്കുറിച്ചും പള്ളിയുടെ സമർപ്പണം, പള്ളിയാകുന്ന തിരുസഭയുടെ വിശുദ്ധീകരണത്തെക്കുറിച്ചുമാണ് തിരുസഭ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പുതിയ നിയമത്തിൽ നിന്നുള്ള രണ്ടാമത്തെ വായന, ലേഖന വായന, ഹെബ്രായർക്കുള്ള കത്തിൽ നിന്നാണ്. അവിടെ എട്ടാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട്. ഈ പ്രധാന പുരോഹിതൻ പഴയ നിയമ ദേവാലയത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും ശ്രേഷ്ഠമായ ഒരു സ്ഥാനം വഹിക്കുന്ന, ശ്രേഷ്ഠമായ ശുശ്രൂഷാസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നവനാണ് എന്നും ഹെബ്രായ ലേഖകൻ പറയും. പഴയ നിയമ ദേവാലയവും അതിനോടനുബന്ധിച്ചുണ്ടായിരുന്ന പൗരോഹിത്യവുമെല്ലാം പഴയ ഉടമ്പടിയുടെ, സീനാ ഉടമ്പടിയുടെ ഭാഗമായിരുന്നു. ഈ സീനാ ഉടമ്പടിയാകട്ടെ ഇസ്രായേൽ ജനത്തെ ദൈവം സ്വന്തം ജനമായി സ്വീകരിച്ചതിൻ്റെ അച്ചാരവും, ഈ ഉടമ്പടിയുടെ തുടർച്ചയായിട്ട് ദൈവമനുഷ്യ ബന്ധം തുടർന്നുകൊണ്ട് പോകുന്നതിനുള്ള സംവിധാനമായിട്ടാണ് ആദ്യം മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തോട് നിർമ്മിക്കുവാൻ ദൈവം കൽപ്പിച്ച സമാഗമ കൂടാരവും, പിന്നീട് അതിൻ്റെ വികസിത രൂപമായിട്ട് ദാവീദിൻ്റെ തന്നെ പുത്രനായ സോളമൻ ഓർസ്ലമിൽ പണിത ജെറൂസലം ദേവാലയവുമെല്ലാം. മോശയോട് കൂടാരം, സമാഗമ കൂടാരം നിർമ്മിക്കുവാനായി ദൈവം ആവശ്യപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദേവാലയത്തിൻ്റെ മാതൃക കാണിച്ചു കൊടുത്തിട്ട് ആ രീതിയിൽ നിർമ്മിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് എന്ന് പുറപ്പാട് പുസ്തകം 25:40 നമ്മൾ കാണുന്നുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് ഹെബ്രായ ലേഖകൻ 8 പരാമർശിക്കുന്നുമുണ്ട്. അപ്പോൾ ഈശോ പ്രവേശിക്കുവാനിരുന്ന ആ സ്വർഗീയ മഹത്വത്തിൻ്റെ, സ്വർഗീയ ദേവാലയത്തിൻ്റെ രൂപത്തിലായിരുന്നു, മാതൃകയിലായിരുന്നു മോശ മരുഭൂമിയിൽ നിർമ്മിച്ച സമാഗമ കൂടാരം. ദൈവസാന്നിധ്യത്തിൻ്റെ സ്ഥലമായിരുന്നു ഈ സമാഗമ കൂടാരം. അവിടെ ഉണ്ടായിരുന്ന സാക്ഷ്യപേടകം, സാക്ഷ്യപേടകത്തിലുണ്ടായിരുന്നത് പ്രധാനമായിട്ടും ഉടമ്പടി ഫലകങ്ങളും മരുഭൂമിയിൽ ദൈവം അത്ഭുതകരമായി അവരെ പരിപാലിച്ചതിൻ്റെ ഭാഗമായിരുന്ന മന്നായും അഹറോൻ്റെ വടിയുമായിരുന്നു എന്ന് നമുക്കറിയാം. പ്രധാനമായിട്ടും ഈ ഉടമ്പടി ഫലകങ്ങളായിരുന്നു ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായിരുന്നത്. അപ്പോൾ ഈ സാക്ഷ്യ കൂടാരവും സാക്ഷ്യ പേടകവും ഉൾപ്പെടുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ പിന്നീടുള്ള ഒരു സ്ഥായിയായ ഭാവമാണ്, രൂപമാണ് സോളമൻ നിർമ്മിക്കുന്ന ഓർസ്ലേം ദേവാലയത്തിനുണ്ടായത്. ഈ ദേവാലയത്തിൻ്റെ സമർപ്പണ വേളയിൽ സോളമൻ നടത്തുന്ന മനോഹരമായ പ്രാർത്ഥന രാജാക്കന്മാരുടെ 1:8 നിന്ന് വായിക്കുവാനായിട്ടും നമുക്കിന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. സ്വർഗത്തിൽ വസിക്കുന്ന അവിടുന്ന് സ്വർഗമോ സ്വർഗാരി സ്വർഗങ്ങളോ അങ്ങേ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തപ്പോഴും മനുഷ്യനിർമ്മിതമായ ഈ ദേവാലയത്തിൽ അങ്ങ് സന്നിഹിതനാകുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നുവെന്ന് സോളമൻ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ ദേവാലയത്തിൽ ഞങ്ങൾ അങ്ങയുടെ നാമം അനുസ്മരിക്കുകയും അങ്ങയെ ഓർമ്മിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ യാചന ശ്രവിക്കണമേ എന്നും സോളമൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതായിരുന്നു ദേവാലയത്തിൻ്റെ പശ്ചാത്തലം. ഈ ദേവാലയത്തിൻ്റെ സ്ഥാനത്താണ് യഥാർത്ഥ ദേവാലയമായ അഥവാ ദേവാലയത്തേക്കാൾ വലിയവനായ മിശിഹ അവതീർണനാകുന്നതും തന്നിൽ തന്നെ ഈ ദൈവ മനുഷ്യ സമാഗമം സാധ്യമാക്കുന്നതും. ഇത് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 12 ആദ്യത്തെ 2 ഇന്ന് ധ്യാനത്തിനായിട്ട് തിരുസഭ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യ ഭാഗം, ഈശോയും ശിഷ്യന്മാരും കൂടി വിളവയലിലൂടെ കടന്നു പോകുമ്പോൾ വിശപ്പ് തോന്നിയ ശിഷ്യന്മാർ കതിര് പറിച്ചു തിന്നു, കയ്യിലിട്ട് തിരുമ്മി ഭക്ഷിച്ചു. ഇതിനെതിരെ ഇത് കണ്ട പരിസയർ ഇതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, സാപത്തിൽ അരുതാത്തത് ഇതിൻ്റെ ശിഷ്യന്മാർ ചെയ്യുന്നുവെന്ന്. എന്താണ് സാപത്തിൽ ചെയ്യാൻ പാടില്ലാതിരുന്നത്? കൊയ്യുവാനും മെതിക്കുവാനും പാടില്ലായിരുന്നു. പക്ഷേ പാവം ശിഷ്യന്മാർ ഈ വിശപ്പടക്കുവാൻ വേണ്ടി കതിര് പറിച്ചതും കയ്യിലിട്ട് തിരുമിയതുമെല്ലാം കൊയ്ത്തും മെതിയുമായിട്ട് ഈ പരിസയർ വ്യാഖ്യാനിച്ചു. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത് കരുണയാണ്, ബലിയല്ല എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടല്ലേ. ദാവീദ് പോലും പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കുവാൻ സാധിക്കുമായിരുന്ന കൂടാരത്തിൽ, സമാഗമ കൂടാരത്തിൽ സൂക്ഷിച്ചിരുന്ന കാഴ്ചയപ്പം അവനും വിശന്നപ്പോൾ, അവനും അനുചരന്മാർക്കും വിശന്നപ്പോൾ എടുത്ത് ഭക്ഷിച്ചില്ലേ? അതിനനുവാദം അബിമലക്ക് പുരോഹിതൻ നൽകിയില്ലേ എന്നൊക്കെ ഈശോ ചോദിക്കുന്നുണ്ട്. മാത്രവുമല്ല,
സാബത്ത് ദിവസം പുരോഹിതന്മാർ ദേവാലയത്തിലെ ശുശ്രൂഷകൾ നിർവഹിക്കുമ്പോഴും ഇതുപോലെയുള്ള ശാരീരിക അധ്വാനം നടത്തുന്നുണ്ടല്ലോ. അതൊന്നും സാബത്ത് നിയമത്തിൻ്റെ ലംഘനമായിട്ടോ അത് ചെയ്യുന്നവരെ കുറ്റമുള്ളവരായിട്ടോ നിയമം കണക്കാക്കിയിരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒഴികഴിവുകൾ നൽകിയിരുന്നപ്പോൾ ഇതാ ഇവിടെ സാബത്തിൻ്റെ എല്ലാ നാഥനായ ദൈവ ഈ ഇതിൻ്റെ എല്ലാം സൃഷ്ടിയുടെ എല്ലാം അധിപനായ സ്രഷ്ടാവ് തന്നെയായ ദൈവം ഇവിടെ മനുഷ്യനായിട്ട് ശിഷ്യന്മാരുടെ കൂടെയുള്ളപ്പോൾ ശിഷ്യന്മാർക്ക് ഈ നിയമത്തിൽ നിന്ന് അവരെ അതിനെല്ലാം അതീതരാണ്. കാരണം നിയമം നൽകിയവൻ അതിനതീതനായിരിക്കുന്നത് പോലെ തന്നെ ഈശോയോട് ചേർന്ന് നിൽക്കുന്നവർക്കും പുതിയ ഒരു ഉടമ്പടിയുടെ പുതിയ ഒരു സാപത്തിൻ്റെ പുതിയൊരു ദേവാലയത്തിൻ്റെ അവകാശങ്ങളുണ്ട് എന്ന് ഈശോ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദേവാലയം പുതിയ ഉടമ്പടി, പുതിയ ദേവാലയം. പുതിയ ഉടമ്പടി ഈശോയുടെ രക്തത്തിൽ അവിടുന്ന് ഉറപ്പിക്കുന്ന ഉടമ്പടിയാണ്. പുതിയ ദേവാലയമാകട്ടെ അവിടുത്തെ ശരീരം തന്നെയാണ്, അതിൻ്റെ തുടർച്ചയായ തിരുസഭയാണ്. ഇന്നത്തെ ദേവാലയം എന്ന് പറയുന്നത് നാം ഓരോരുത്തരുമാണ്. ദൈവം വസിക്കുന്ന, മിശിഹ വസിക്കുന്ന നമ്മൾ തന്നെയാണ് ദൈവത്തിൻ്റെ ആലയം. വിശ്വാസികൾ ഒന്നിച്ചു കൂടുന്നിടത്താണ് ദേവാലയമുള്ളത്. ഈ ദേവാലയമാണ് പള്ളി, ഇതാണ് തിരുസഭ. ഈ സഭയുടെ വിശുദ്ധീകരണമാണ് പള്ളിക്കുദാശകാലത്ത് തിരുസഭ അംഗങ്ങളിൽ നിന്ന്, വിശ്വാസികളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതുമെല്ലാം. ഇതിന് അനുയോജ്യമായ മനോഭാവം ഇപ്രകാരം മണവാളനായ മിശിഹായോട് ചേരുന്നതിന് തിരുസഭയായ മണവാട്ടിയെ യോഗ്യയാക്കി തീർക്കുന്നത് എന്താണ്, അതിനുവേണ്ട മനോഭാവം എന്താണ് എന്നാണ് ഇന്നത്തെ വായനകളൊക്കെ നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. ഈശോ പറയുന്നു, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ബലിയല്ല എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിലെന്ന്. ബലി വേണ്ട എന്നല്ല, നിശ്ചയമായും ബലിക്ക് അതിൻ്റേതായ സ്ഥാനമുണ്ട്. പക്ഷെങ്കിൽ കരുണയില്ലാത്ത ബലിയർപ്പണം, സഹോദരനോട് തുറന്നിരിക്കാത്ത, സഹോദരനിൻ്റെ വേദന കാണാത്ത, അവനോട് സഹതപിക്കുവാൻ സാധിക്കാത്തയുള്ള ബലിയർപ്പണത്തിന് അർത്ഥമില്ല എന്ന് ഈശോ വ്യക്തമാക്കുകയായിരുന്നു. സാപത്തിൻ്റെയും അധിപൻ അവിടെ നിന്നാണ് എന്നും, സാപത്തിനേക്കാൾ വലിയവൻ ദേവാലയത്തേക്കാൾ വലിയവനാണ് ഈശോ എന്നും, യഥാർത്ഥ ദേവാലയം ഈശോ തന്നെയാണ് എന്നും അവിടുന്ന് ആദ്യത്തെ സംഭവത്തിലൂടെ വ്യക്തമാക്കി. തുടർന്ന് അവിടുന്ന് ഈ സാപത്ത് ദിവസം തന്നെ സിനഗോഗിൽ പ്രവേശിക്കുമ്പോൾ അവിടെ കൈ ശോഷിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈശോ അവനെ സുഖപ്പെടുത്തുമോ, സാപത്ത് നിയമം ലംഘിക്കുമോ? കാരണം വൈദ്യന്മാർക്ക് സാപത്ത് ദിവസം രോഗശാന്തി നൽകുവാൻ പാടില്ല എന്നുള്ള നിയമം ഇസ്രായേൽക്കാർക്കിടയിലുണ്ടായിരുന്നു. ഈശോ ഈ നിയമം തെറ്റിക്കുമോ, സാപത്തിൽ രോഗശാന്തി നൽകുമോ എന്നറിയുവാൻ വേണ്ടി പരിസയർ ചിന്തിച്ചുകൊണ്ടിരുന്നു അവരുടെ ഉള്ളിൽ. ഈശോ എങ്ങനെ വാക്കിൽ കൊടുക്കാം, പ്രവൃത്തിയിൽ പിടിക്കാമെന്നായിരുന്നല്ലോ അവരുടെ ചിന്ത. അപ്പോൾ ഈശോ അവരോട് ചോദിക്കുകയാണ്, സാപത്തിൽ നന്മ ചെയ്യുന്നത് ശരിയാണോ? നിങ്ങളുടെ ഒരു ആട് കിണറ്റിൽ പോയാൽ സാപത്ത് ദിവസം നിങ്ങളതിനെ രക്ഷിക്കുമോ? അവർ പറഞ്ഞ് നിശ്ചയമായി രക്ഷിക്കും, എങ്കിൽ ആടിനേക്കാൾ എത്രയോ വിലയേറിയവനാണ് മനുഷ്യനെന്ന് പറഞ്ഞിട്ട് ഈശോ ആ കൈ ശോഷിച്ചവനോട് മധ്യത്തിൽ വന്ന് നിൽക്കുവാൻ പറയുകയും കൈ നീട്ടാൻ പറയുകയും ചെയ്യുന്നു. അവൻ സൗഖ്യമുള്ളവനായിത്തീരുന്നു. ഈശോ അതിലൂടെ സ്ഥാപിച്ചു, പ്രഖ്യാപിച്ചു, സാപത്തിൽ നന്മ ചെയ്യുന്നത് അനുവദനീയമാണ്. സാപത്ത് മനുഷ്യന് വേണ്ടിയാണ്. സാപത്തിൻ്റെ ലക്ഷ്യം, ദൈവം സാപത്ത് പാലിച്ചു, സൃഷ്ടിക്ക് ശേഷം അവിടുന്ന് വിശ്രമിച്ചു എന്നതിൻ്റെ ഓർമ്മയ്ക്കാണ്. എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവ് ദൈവമാണ് എന്നും, ആ സ്രഷ്ടാവിനെ അനുസ്മരിക്കുന്നതിനും അവിടുത്തേക്ക് വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കുന്നതിനും വേണ്ടിയാണ് സാപത്ത് നിയമം നൽകപ്പെട്ടിരുന്നത്. ഒപ്പം സഹോദരനിലേക്ക് കണ്ണു തുറക്കുന്നതിന്, അവൻ്റെ ആവശ്യങ്ങളെ കണ്ടറിയുന്നതിന് വേണ്ടി കൂടിയുള്ള സമയം കണ്ടെത്തുവാൻ വേണ്ടിയാണ് സാപത്ത് വിശ്രമം ദൈവം നൽകിയിരുന്നത്. അപ്പോൾ സാപത്തിൽ നന്മ ചെയ്യാം, സാധാരണ ചെയ്യുന്ന കടമകളിൽ നിന്ന് മാറി നിൽക്കണമെന്നേ ഉള്ളൂ. സ്വന്തം കാര്യത്തിന് വേണ്ടിയുള്ളതിൽ നിന്ന് മാറി നിൽക്കണം, അപരന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഈ ദിവസം മാറ്റിവെക്കണമെന്നും നന്മ ചെയ്യണമെന്നുമാണ് ഈശോ ഓർമ്മിപ്പിക്കുന്നത്. ഈ ഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ ആ ആദിമസഭയിലെ എഴുത്തുകാരനും പിതാവുമായിരുന്ന ഒറിജൻ പറയും, അവരുടെ കൈയാണ് ശോഷിച്ച്, കൈ ശോഷിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. അത് പ്രതിനിധാനം ചെയ്യുന്നത് ആ ഫരിസേയരുടെ ശോഷിച്ചു പോയ മനസ്സിനെയാണ്, ഹൃദയത്തെയാണ് എന്ന്. ഈശോ അവിടെ സുഖപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഈശോയുടെ പക്കലേക്ക് വരുന്ന ശോഷിച്ച കൈയുള്ളവന് സൗഖ്യം ലഭിക്കുന്നത് പോലെ, ഈശോയുടെ പക്കൽ വരുന്നവനെ തുറവിയുണ്ടെങ്കിൽ അവിടുന്ന് സുഖപ്പെടുത്തുമെന്ന് സൂചിപ്പിക്കുകയാണ് എന്ന് ഒറിജൻ പറയും. ഒപ്പം സഭാപിതാവായ ക്രിസോസ്തോം പറയും, ആടിൻ്റെ കാര്യം ചോദിച്ചിട്ട് ഈശോ ഈ കൈ ശോഷിച്ചവന് സൗഖ്യം നൽകുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഹൃദയകാഠിന്യത്തെ സുഖപ്പെടുത്തുകയായിരുന്നു. അവരെ നേടിയിട്ട് ആണ് ഈ കൈ ശോഷിച്ചവനെയും അവിടുന്ന് നേടുന്നത് എന്ന്. കൈ ശോഷിച്ചവന് കൈ നീട്ടുവാൻ പറയുമ്പോൾ ഈശോയുടെ ആ സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കുചേർക്കുവാൻ വേണ്ടി അവനെയും തൻ്റെ സമൂഹത്തിലേക്ക്, ശിഷ്യ സമൂഹത്തിലേക്ക് സ്വീകരിക്കുവാൻ വേണ്ടി, അവനെയും അതിന് സജ്ജമാക്കുവാൻ വേണ്ടി ഈശോ സുഖപ്പെടുത്തുകയായിരുന്നു എന്നും ക്രിസോസ്തോം പിതാവ് പറയുന്നുണ്ട്.
അപ്പോൾ ഈ ഞായറാഴ്ച സമാഗമ കൂടാരത്തെക്കുറിച്ചും ഓർസലൈൻ ദേവാലയത്തെക്കുറിച്ചും സ്വർഗത്തിലുള്ള യഥാർത്ഥ ദേവാലയത്തെക്കുറിച്ചും എല്ലാം ധ്യാനിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് നൽകപ്പെട്ടിരുന്ന യഥാർത്ഥ ദേവാലയമായ ഈശോ അവിടുത്തെ സാന്നിധ്യമാണ്, അവിടുന്ന് വസിക്കുന്ന ഇടമാണ്. ഇന്ന് നമ്മുടെ ദേവാലയങ്ങൾ ഈശോയുടെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ് ദൈവ സാന്നിധ്യത്തിൻ്റെ സ്ഥലമായിരിക്കുന്നത്. ഒപ്പം നാം വിസ്മരിക്കരുതാത്ത കാര്യം, ഈ ഈശോ തന്നെയാണ്, ഈ പരിശുദ്ധ ത്രിത്വം തന്നെയാണ് മാമോദിസ മുങ്ങുന്ന നാം ഓരോരുത്തരിലും വസിക്കുന്നതും ജീവിക്കുന്നതും. അവിടുത്തെ സമൂഹിക്കുന്നവരായ നമ്മൾ തന്നെയാണ് യഥാർത്ഥ ദേവാലയം. ഈ പള്ളിക്കൂദാശ കാലത്ത് ദേവാലയത്തിൻ്റെ സമർപ്പണത്തിൽ, പള്ളിയുടെ സമർപ്പണത്തിൽ, തിരുസഭയുടെ കൂദാശയിൽ സംഭവിക്കേണ്ടത് നമ്മുടെ തന്നെ വിശുദ്ധീകരണമാണ്. മിശിഹ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ മണവറയിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിന്, അവിടുത്തോടൊപ്പം അവിടുത്തേക്ക് അനുയോജ്യരായ മണവാട്ടികളായി കാണപ്പെടുന്നതിന്, അണിഞ്ഞൊരുങ്ങിയ മണവാട്ടികളായി കാണപ്പെടുന്നതിന് യോഗ്യമാംവിധം ജീവിക്കുന്നതിന് വേണ്ട മനോഭാവങ്ങൾ, ബലിയാണില്ല കരുണയാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാനും സാപത്തിൽ നന്മ ചെയ്യാമെന്നുമുള്ള അവിടുത്തെ പ്രബോധനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവിടുന്ന് വിഭാവനം ചെയ്യുന്ന ആ ഒരു ജീവിത ശൈലി കെട്ടിപ്പടുക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.